ഏതാണ്ടൊരു 20 വർഷങ്ങൾക്ക് മുൻപാണ് ജോർജ് ഇന്ത്യയിൽ നിന്നും സിംഗപ്പൂരിലെത്തുന്നത്. സിംഗപ്പൂരിലെത്തി ആദ്യത്തെ കുറച്ചുനാൾ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തായിരുന്നു ജോർജ് ജീവിച്ചിരുന്നത്. അങ്ങനെ കുറച്ചുനാൾ ചെറിയ ജോലികൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു മെച്ചപ്പെട്ട ജോലി ലഭിക്കുന്നത്. അന്നത്തെ കാലത്ത് സിംഗപ്പൂരിലെ വലിയ വലിയ കമ്പനികൾ അവരുടെ സ്റ്റാഫുകൾക്ക് താമസിക്കുവാനായി പ്രത്യേകം ക്വാർട്ടേഴ്സുകൾ പണികഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വലിയ അപ്പാർട്ട്മെന്റ് പോലെ ഇരിക്കുന്ന പല നിലകളുള്ള ക്വാർട്ടേഴ്സുകളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. ആ ക്വാർട്ടേഴ്സിലെല്ലാം തന്നെ സെക്യൂരിറ്റിക്ക് പുറമെ മറ്റൊരു ഉദ്യോഗസ്ഥൻ കൂടെയുണ്ട്. ക്യാമ്പ് ബോയ്സ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ക്വാർട്ടേഴ്സിലുള്ള കമ്പനി ജോലിക്കാർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിലോ അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാക്കുമ്പോൾ അത് ഒത്തുതീർപ്പാക്കുവാനും പിന്നീട് അവിടുത്തെ കണക്കും കാര്യങ്ങളുമൊക്കെ നോക്കുകയാണ് ക്യാമ്പ് ബോയ്സിന്റെ ജോലി. അങ്ങനെ ജോർജ് പുതിയ ജോലിയിൽ ഏർപ്പെട്ടു. ഏതാണ്ടൊരു 5 വർഷത്തോളം ജോർജ് അതേ കമ്പനിയിൽ ജോലി ചെയ്തു. 5 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ജോർജിന്റെ മകൻ പഠിക്കുവാനായി സിംഗപ്പൂരിലേക്കെത്തി. അങ്ങനെ ജോർജും മകനും ഒരേ വീട്ടിൽ താമസം തുടങ്ങി. വൈകുന്നേര സമയങ്ങളിലായിരുന്നു ജോർജിന് ജോലി ആരംഭിക്കുന്നത്. ഏതാണ്ടൊരു 5 മണി മുതൽ രാത്രി 12 മണി വരെയായിരുന്നു ജോർജിന്റെ ആ കാലത്തെ ഡ്യൂട്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോർജിന് തൻ്റെ ഒരു സുഹൃത്ത് വഴി മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് വെളിവരുന്നത്. അതും ക്യാമ്പോയായിട്ട് തന്നെയായിരുന്നു ജോലി ചെയ്യേണ്ടിയിരുന്നത്. താൻ 5 വർഷമായി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പുതിയ കമ്പനിയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോർജ് പഴയ ജോലി റിസൈൻ ചെയ്ത് പുതിയ കമ്പനിയിലേക്ക് മാറി. ആദ്യത്തെ ദിവസം ജോർജ് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. രാത്രി ഒരു 11 മണി കഴിഞ്ഞാൽ പിന്നെ ആ ക്വാർട്ടേഴ്സിലെ ആരും തന്നെ മുറികൾക്ക് പുറത്തേക്ക് ഇറങ്ങാറില്ല. എന്തിനേറെ പറയുന്നു, 11 മണിക്ക് ശേഷം അവിടുത്തെ സെക്യൂരിറ്റി പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല. 5 വർഷമായി ഇതേ ജോലികൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് ജോർജിന് പുതിയ കമ്പനിയിലെത്തിയതിനു ശേഷം അധികം ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യം വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ജോർജ് കാര്യങ്ങളെല്ലാം പഠിച്ചു. ആദ്യത്തെ ദിവസം കടന്നുപോയി. എല്ലാവരും രാത്രി 11 മണിക്ക് ശേഷം മുറികളിൽ കയറി വാതിലടച്ചു. എങ്കിലും ജോർജിൻ്റെ ജോലികളെല്ലാം പൂർത്തിയായത് 12 മണി കഴിഞ്ഞാണ്. അങ്ങനെ 12 മണിയോടെ ജോർജ് താനും തൻ്റെ മകനും താമസിക്കുന്ന വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസവും ജോർജ് അവിടെ ജോലിക്കെത്തി. എല്ലാ ദിവസവും ജോർജ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. 11 മണിക്ക് ശേഷം ആരും തന്നെ മുറികൾക്ക് പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇക്കാര്യം അയാൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ വല്ലാത്ത തണുപ്പുള്ളത് കൊണ്ടാണ് മുറികൾക്ക് പുറത്തേക്ക് ആരും ഇറങ്ങാത്തത് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ഒരു ദിവസം ആ കമ്പനിയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് ജോർജിനോട് പറഞ്ഞത് ഇന്നവിടെ ഓഡിറ്റിംഗ് ഉണ്ടാവുമെന്നും അതുകൊണ്ട് തന്നെ രാത്രി വളരെ വൈകി മാത്രമേ വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുകയുള്ളൂ എന്നുമാണ്. അങ്ങനെ ജോർജ് വീട്ടിൽ വന്ന് ഈ കാര്യങ്ങൾ തൻ്റെ മകനോട് പറഞ്ഞു. അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത്, അച്ഛ എനിക്ക് നാളെ ക്ലാസ്സില്ല, അപ്പോൾ ഞാനും കൂടി അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് വന്നോട്ടെ. അത് കേട്ടപ്പോൾ തന്നെ ജോർജും അവനെ കൂട്ടിക്കൊണ്ടുവരാൻ സമ്മതിച്ചു. അങ്ങനെ വൈകുന്നേരം ഒരു 4:30 ആയപ്പോഴേക്കും ജോർജും മകൻ ജോണും ജോർജിന്റെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിയിലാണ് ജോൺ തൻ്റെ കൂട്ടുകാരനെ അവിടെ വെച്ച് കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ അവിടെ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ ജോർജ് പറഞ്ഞത് അയാൾ ജോലിസ്ഥലത്തേക്ക് പോവുകയാണെന്നും കൂട്ടുകാരനോടൊപ്പം സമയം ചെലവഴിച്ചതിന് ശേഷം ജോലിസ്ഥലത്തേക്ക് എത്തിയാൽ മതിയെന്നുമാണ്. അത് ജോണും സമ്മതിച്ചു. അങ്ങനെ ജോർജ് തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയി. ജോണിന് തൻ്റെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലം കൃത്യമായി അറിയാമായിരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തിനോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചതിന് ശേഷം ജോണ് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. അപ്പോഴേക്കും ഏതാണ്ടൊരു 7 മണിയായിരുന്നു. നല്ല ഇരുട്ടും വീട് തുടങ്ങിയിരുന്നു. ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലെത്തി ഗേറ്റ് തുറന്ന ജോൺ വലതുവശത്തായി വലിയൊരു മരം നിൽക്കുന്നത് കണ്ടു. ആ മരം കണ്ടപ്പോൾ തന്നെ ജോണിന്റെ മനസ്സിൽ എന്തോ ഒരു നെഗറ്റീവ് ചിന്തകൾ വരുവാൻ തുടങ്ങി. എന്താണ് കാരണമെന്നറിയാതെ അവന്റെ മനസ്സിലേക്ക് ഒരു ഭയവും കയറിക്കൂടി. ജോണിന് ഈ പ്രേതം, പിശാജ് എന്നീ വിഷയങ്ങളിലൊക്കെ തന്നെ നല്ല താല്പര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ ധാരാളം കാണുമായിരുന്നു. ജോൺ ആ മരത്തിൽ നോക്കി തന്നെ മുന്നോട്ട് നടന്നു. പതിയെ ആ മരത്തിൻ്റെ മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ ജോണിന് തോന്നി. മരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ജോൺ ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയി. മരത്തിൻ്റെ ഒരു കൊമ്പിൽ ഒരു കറുത്ത രൂപം ഇരിക്കുന്നു. അപ്പോഴാണ് ജോൺ ആ മരമൊന്ന് ശരിക്കും ശ്രദ്ധിച്ചത്. എന്തൊക്കെയോ പൂജകൾ ചെയ്തു വെച്ചതുപോലെ മരത്തിൻ്റെ പലയിടങ്ങളിലായി ചുവന്ന പട്ടുകൊണ്ടുള്ള തുണികൾ കെട്ടിവെച്ചിരിക്കുന്നു. തന്നെയുമല്ല കുറെ പലതരത്തിലുള്ള മൊത്തുമാലകൾ മരത്തിൻ്റെ പല ചില്ലകളിലും കൊരുത്തിയിട്ടിട്ടുണ്ട്. കുറേയധികം ആണികളും ആ മരത്തിൽ തറച്ചു വച്ചിട്ടുണ്ട്. ആ രൂപത്തിനെ കണ്ട് ജോൺ ചെറുതായൊന്ന് ഭയപ്പെട്ടെങ്കിലും അവൻ നിലവിളിക്കുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്യാതെ നേരെ ജോർജിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ ജോർജ് തിരക്കിട്ട പണികളിലാണ്. തന്നെയുമല്ല ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഉദ്യോഗസ്ഥന്മാരും ജോർജിന്റെ മുറിയിലുണ്ടായിരുന്നു. അല്പനേരം ജോർജിന്റെ ഒപ്പം ആ മുറിയിലിരുന്നപ്പോൾ ജോണിന് ബോറടിച്ചു. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്കിറങ്ങി അവിടേക്ക് നടന്നു. അപ്പോഴാണ് ജോണൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ മരത്തിന്റെ മുകളിലിരിക്കുന്ന കറുത്ത രൂപം തന്റെ തോന്നലല്ല, അത് ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ രൂപത്തിന്റെ കണ്ണുകൾ തീക്കട്ട പോലെ തിളങ്ങുന്നത് ജോൺ കണ്ടു. വേഗം തന്നെ ജോൺ തിരിഞ്ഞ് ക്വാർട്ടേഴ്സിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നടന്നു. അപ്പോഴാണ് ഒരു കൊലുസിന്റെ ശബ്ദം ജോൺ കേൾക്കുന്നത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കി, എന്നാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വീണ്ടും ജോൺ മുന്നോട്ട് നടന്നു. അപ്പോൾ ആ കൊലുസിട്ട കാലുകളുടെ ശബ്ദം വീണ്ടും അവനെ പിന്തുടരുന്നതായി അവന് തോന്നി. അവൻ വേഗം ഓടിച്ചെന്ന് ജോർജിന്റെ ക്യാബിൻ തുറന്ന് അകത്തേക്ക് കയറി. അപ്പോഴും ഓഡിറ്റിങ് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. രാത്രി ഏതാണ്ടൊരു 1:30-2 മണി ആയി കഴിഞ്ഞപ്പോഴാണ് ഓഡിറ്റിങ് പൂർത്തിയാക്കി ഉദ്യോഗസ്ഥൻ മടങ്ങിപ്പോകുന്നത്. പക്ഷേ കുറച്ച് ജോലികൾ കൂടി ബാക്കിയുണ്ടെന്നും ബാക്കി നാളെ ചെയ്യാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. രണ്ടുപേരും ഉള്ളതുകൊണ്ട് തന്നെ രാത്രിയിൽ തന്നെ തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് ജോർജും ജോണും തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ജോർജിനോട് ഈ കാര്യങ്ങളെല്ലാം പറയാമെന്നാണ് ജോൺ തീരുമാനിച്ചത്. പക്ഷേ ജോലിയുടെ ക്ഷീണം കാരണം ജോർജ് വളരെ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ജോൺ എഴുന്നേറ്റ് ജോർജിനോട് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവിടെ എന്തോ പ്രശ്നമുണ്ടെന്നും താനവിടെ ഒരു രൂപത്തെ കണ്ടെന്നും കൊലുസിട്ട കാലുകൾ കൊണ്ട് തന്നെ ആരോ പിന്തുടർന്നു എന്നുമൊക്കെ ജോൺ ജോർജിനോട് പറഞ്ഞു. പക്ഷേ ജോർജ് ഇതൊന്നും തന്നെ വിശ്വസിക്കുവാൻ തയ്യാറായില്ല. അന്ന് രാത്രിയിലും ഒരുപാട് ജോലികളുണ്ടെന്നും ക്വാർട്ടേഴ്സിലേക്ക് വരുന്നുവെന്നും ജോർജ് മകനോട് ചോദിച്ചു. എന്നാൽ അപ്പോൾ ജോൺ പറഞ്ഞത് അവനിനി ഒരിക്കലും ആ ക്വാർട്ടേഴ്സിലേക്ക് വരില്ല എന്നാണ്. അങ്ങനെ വൈകുന്നേരം പതിവ് പോലെ ജോർജ് ക്വാർട്ടേഴ്സിലേക്ക് ജോലിക്കായി പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഉദ്യോഗസ്ഥൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയധികം ജോലികളെല്ലാം തീർത്ത് 7:30 ആ ഉദ്യോഗസ്ഥൻ മടങ്ങിപ്പോയി. പക്ഷേ എങ്കിലും ജോർജിന് ചെയ്യുവാൻ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ജോർജ് അവിടെ ഇരുന്ന് ആ ജോലികൾ ചെയ്യുകയാണ്. ഏതാണ്ടൊരു 11 മണി കഴിഞ്ഞപ്പോൾ തൻ്റെ ക്യാബിൻ്റെ ചുറ്റും ആരോ നടക്കുന്നത് പോലെ ജോർജിന് തോന്നി. തൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങൾ അപ്പോഴാണ് ജോർജ് ഓർക്കുന്നത്. കുറേ നേരമായി ആ കാൽപെരുമാറ്റം കേൾക്കാം. ആരോ തൻ്റെ ക്യാബിന് ചുറ്റും നടക്കുന്നു. തന്നെയുമല്ല അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കൊലുസിട്ട കാലുകൾ ഓടുവാൻ തുടങ്ങി. കുറേ നേരം ആ ഓട്ടം തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഓട്ടത്തിൻ്റെ ശബ്ദം നിലച്ചു. ജോർജിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ടായി. അയാളുടെ ക്യാബിന് വലിയ ഒരു ഗ്ലാസ് ജനാലയുണ്ട്. ആ ജനാലയിലൂടെ അയാൾ പുറത്തേക്ക് നോക്കിയെങ്കിലും ആരും അതുവഴി നടന്നു പോകുന്നതായി കാണുവാൻ സാധിച്ചില്ല. പക്ഷേ കാൽപെരുമാറ്റം വളരെ കൃത്യമായി കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് അയാളുടെ ക്യാബിൻ്റെ വാതിലിൽ ശക്തിയായി ആരോ മുട്ടുന്ന ശബ്ദം കേട്ടത്. വളരെ ശക്തിയെടുത്ത് കൈകൾ കൊണ്ട് ആരോ വാതിലിലടിക്കുന്ന ശബ്ദമാണ് കേട്ടത്. അത് കേട്ടതും ജോർജ് ഒന്ന് ഞെട്ടി. എങ്കിലും ധൈര്യം സംഭരിച്ച് അയാൾ നേരെ ചെന്ന് കതക് തുറന്നു. പക്ഷേ അപ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ജോർജിൻ്റെ ഭയം കൂടി വന്നു. തൻ്റെ മകൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ജോർജിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അയാൾ ക്യാബിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ആ മരത്തിലേക്ക് നോക്കി. അപ്പോൾ മരത്തിൻ്റെ ഏറ്റവും മുകളിലായി ഒരു രൂപം ഇരിക്കുന്നത് മിന്നായം പോലെ ജോർജ് കണ്ടു. അയാൾക്ക് അങ്ങോട്ടേക്ക് സൂക്ഷിച്ചു നോക്കുവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ അയാൾ മുറിയിൽ കയറി വാതിലടച്ചു. പിന്നീട് കുറേ നേരത്തേക്ക് കനത്ത നിശബ്ദത മാത്രമായിരുന്നു. അയാൾ ആ ഭയപ്പെടുത്തുന്ന നിശബ്ദതയിൽ തൻ്റെ ജോലികൾ പോലും മറന്നിരിക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് അങ്ങനെ കടന്നുപോയി. പെട്ടെന്നാണ് വാതിലിൽ ആരോ ശക്തിയെ കൊട്ടുന്ന ശബ്ദം വീണ്ടും കേട്ടത്. അത് കേട്ടപ്പോൾ ജോർജിനെ വീണ്ടും ഭയം കീഴടക്കുവാൻ തുടങ്ങി. ജോർജ് തൻ്റെ ധൈര്യം മുഴുവൻ സംഭരിച്ച് അകത്തുനിന്ന് ആരായെന്ന് ചോദിച്ചു. അപ്പോൾ ആരോ പുറത്തുനിന്ന് കഥക് തുറക്കണം സാറേ, രക്ഷിക്കണം സാറേ എന്നൊക്കെ പറയുന്നത് പോലെ ജോർജിന് കേൾക്കാൻ സാധിച്ചു. ആ ശബ്ദം തനിക്ക് നല്ല പരിചയമുണ്ടല്ലോ എന്ന് ജോർജ് ചിന്തിച്ചു. അപ്പോഴാണ് അയാൾക്കൊരു കാര്യം മനസ്സിലായത്. ആ ക്വാർട്ടേഴ്സിലെ സെക്യൂരിറ്റിയുടെ ശബ്ദമാണെന്ന്. അയാളാണ് അവിടെ കഥകിൽ തട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് തന്നെ ജോർജ് കഥക് തുറന്നു. വെപ്രാളത്തോടെ സെക്യൂരിറ്റി മുറിയിലേക്ക് ചാടിക്കയറി വേഗം തന്നെ വാതിലടച്ചു. എന്താ കാര്യമെന്ന് ജോർജ് സെക്യൂരിറ്റിയോട് ചോദിച്ചു. പക്ഷേ അയാൾ ഒന്നും മിണ്ടാതെ അണച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾക്ക് കുടിക്കുവാനായി ജോർജ് വെള്ളം നൽകി. പരവേശത്തോടെ അയാൾ വെള്ളം കുടിക്കുമ്പോൾ കുറേ വെള്ളം വായിൽ നിന്ന് തെറിച്ച് അയാളുടെ ശരീരത്തിലെല്ലാം തന്നെ വീഴുന്നുണ്ടായിരുന്നു. ശേഷം അയാൾ കാര്യങ്ങൾ പറയുവാൻ തുടങ്ങി. സാറേ, എൻ്റെ ക്യാബിൻ്റെ ചുറ്റും ആരോ നടക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം ഞാൻ കേട്ടു. കൊലുസിൻ്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്യാബിൻ്റെ ഗ്ലാസ് ജനാലയിൽ ആരോ ഒരു കൈകൊണ്ട് ശക്തിയായി അടിക്കുന്നു. ഞാൻ അങ്ങോട്ടേക്ക് ഭയപ്പാടോടെ തിരിഞ്ഞു നോക്കിയപ്പോൾ ശരിക്കും ഞാനൊരു കറുത്ത രൂപത്തിനെ അവിടെ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേട്ട ജോർജിന് അത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ഇതേ അനുഭവം താൻ കുറച്ചു മുൻപ് നേരിട്ടതാണ്. പക്ഷേ ആ കറുത്ത കൈപ്പത്തി താൻ കണ്ടില്ല എന്ന് മാത്രം. ജോർജ് തനിക്ക് നേരിട്ട ആ അനുഭവവും ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സെക്യൂരിറ്റി എന്തോ പറയുവാനായി തുടങ്ങി. അപ്പോഴാണ് അവരുടെ ക്യാബിന് ചുറ്റും വീണ്ടും ആ കൊലുസട്ട ശബ്ദം കേട്ടത്. അത് കേട്ട ഉടനെ തന്നെ സെക്യൂരിറ്റി നിശബ്ദനായി. പിന്നീട് അയാൾ ഒന്നും തന്നെ പറഞ്ഞില്ല. കുറേ നേരം ആ കൊലുസട്ട കാലുകൾ വീണ്ടും അവരുടെ ക്യാബിന് ചുറ്റും നടന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോർജിൻ്റെ ക്യാബിനിലെ ആ വലിയ ഗ്ലാസ് ജനാലയിൽ ആ രൂപം ശക്തിയായി അടിക്കുവാൻ തുടങ്ങി. വളരെ ഉച്ചത്തിലാണ് അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. പക്ഷേ എന്നിട്ടും ആ ജനാലയുടെ ഗ്ലാസ് തകർന്നില്ല. ഭയപ്പാടോടെ അങ്ങോട്ടേക്ക് നോക്കിയ ജോർജും സെക്യൂരിറ്റിയും അമ്പരന്ന് പോയി. ആ കാഴ്ച കണ്ട് സെക്യൂരിറ്റി അലറി വിളിച്ചു. ഒരു വലിയ കറുത്ത കൈപ്പത്തി ആ ജനാലയുടെ മുകളിലിരിക്കുന്നു. അത് പതിയെ ഊർന്ന് താഴേക്കിറങ്ങുകയാണ്. സാധാരണ ഒരു മനുഷ്യനുള്ളതിനേക്കാൾ വലിയ ഒരു കൈപ്പത്തിയായിരുന്നു അത്. ആ കൈപ്പത്തി ഊർന്ന് താഴേക്കിറങ്ങുമ്പോൾ കൈപ്പത്തി ഊർന്നു പോയ സ്ഥലത്ത് രക്തവും അവർ കണ്ടു. ഇതുകൂടി കണ്ടതോടെ രണ്ടുപേരും വല്ലാതെ ഭയപ്പെട്ടു. പെട്ടെന്നാണ് ആ മുറിയുടെ വാതിൽ തനിയെ തുറന്നത്. ഇത് കണ്ട് വീണ്ടും സെക്യൂരിറ്റിയും ജോർജും ഞെട്ടി. ജോർജിൻ്റെ ക്യാബിനിലെ വാതിലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ നേരെ കാണുന്നത് ആ മരമാണ്. അങ്ങോട്ടേക്ക് നോക്കി നിൽക്കെ ഒരു കറുത്ത രൂപം പതിയെ നടന്ന് ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇരുവരും കണ്ടു. രണ്ടുപേർക്കും ഒന്ന് അനങ്ങുവാനോ ശബ്ദമെടുക്കുവാനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ മരത്തിൻ്റെ അടുത്തെത്തിയ ആ കറുത്ത രൂപം പതിയെ മരത്തിലേക്ക് അള്ളിപ്പിടിച്ച് കയറുന്നതാണ് രണ്ടുപേരും കണ്ടത്. ആ രൂപം മരത്തിലേക്ക് കയറിപ്പോയതും അവരുടെ ക്യാബിൻ്റെ വാതിൽ വളരെ വലിയ ശബ്ദത്തോടെ തനിയെ അടഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ സെക്യൂരിറ്റിയും ജോർജും മുറിയിൽ തന്നെയായിരുന്നു. രണ്ടുപേർക്കും മിണ്ടുവാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. ഭയം കാരണം സെക്യൂരിറ്റി വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരുന്ന് കാണണം. പെട്ടെന്ന് ക്യാബിൻ്റെ വാതിലിൽ വീണ്ടും വലിയ ശബ്ദത്തിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ടു. രണ്ടുപേരുടെയും ഭയം വീണ്ടും വല്ലാതെ വർദ്ധിച്ചു. അപ്പോൾ പുറത്തുനിന്ന് ആരുടെയോ ശബ്ദം കേൾക്കാം. അപ്പോൾ അവർക്ക് മനസ്സിലായി ശരിക്കും പുറത്താരോ വന്നിട്ടുള്ളതാണെന്നും ആ രൂപമല്ല എന്നും. ജോർജ് പതിയെ ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ജോർജ് കണ്ടത് തായ്ലൻഡിൽ നിന്നുള്ള ഒരു ജോലിക്കാരൻ തൻ്റെ വാതിലിൻ്റെ മുൻപിൽ നിൽക്കുന്നതാണ്. എന്താണ് കാര്യമെന്ന് ജോർജ് അയാളോട് ചോദിച്ചപ്പോൾ വളരെ ഭയപ്പാടോടെയും വെപ്രാളത്തോടെയും അയാൾ പറഞ്ഞു, സാർ സാർ എൻ്റെ റൂംമേറ്റ് അവൻ മരിച്ചുപോയി. ഇത് കേട്ട ജോർജ് ഞെട്ടി. മരിച്ചോ? എങ്ങനെ? അത് പറഞ്ഞുകൊണ്ട് ജോർജും ആ ജോലിക്കാരനും നേരെ ആ ജോലിക്കാരൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ അവൻ്റെ നാട്ടിൽ നിന്ന് തന്നെ വന്ന മറ്റൊരു ജോലിക്കാരൻ മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം രക്തം വന്ന് അനക്കമില്ലാതെ കിടക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റിയും അങ്ങോട്ടേക്കെത്തി. ശേഷം ജോർജും സെക്യൂരിറ്റിയും ആ മരണപ്പെട്ടുവെന്ന് പറയപ്പെടുന്ന പയ്യൻ്റെ റൂംമേറ്റും ചേർന്ന് കമ്പനി വക വണ്ടിയിൽ അവനെ കയറ്റി. സെക്യൂരിറ്റിക്ക് എന്തായാലും ഡ്യൂട്ടി സമയത്ത് ആശുപത്രിയിലേക്ക് വരാൻ കഴിയില്ലാത്തത് കൊണ്ട് തന്നെ ജോർജും റൂംമേറ്റും കൂടി അവനെ ആശുപത്രിയിലെത്തിച്ചു. ആശുപത്രിയിലെത്തുന്നതിന് മുന്നേ തന്നെ അവൻ മരണപ്പെട്ടിട്ടുണ്ട് എന്ന് ജോർജിനും ആ പയ്യൻ്റെ റൂംമേറ്റിനും അറിയാമായിരുന്നു. എങ്കിലും പ്രതീക്ഷകൾ കൈവിടാതെ അവനെ ഹോസ്പിറ്റലിലെത്തിച്ചു. ഹോസ്പിറ്റലിലെത്തി ഡോക്ടർമാർ പറഞ്ഞത് അവൻ മരണപ്പെട്ടു എന്ന് തന്നെയാണ്. അങ്ങനെ അവൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടം നടത്തിയ സമയത്ത് മരണകാരണമായി അവർ പറഞ്ഞത് ഹാർട്ട് അറ്റാക്കാണ് എന്നാണ്. പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച ഒരാളുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ രക്തം വരുമോ എന്നുള്ള ചോദ്യം ബാക്കിയായി. അങ്ങനെ ജോർജും റൂംമേറ്റും കൂടി അവിടെ നിൽക്കുന്ന സമയത്ത് ജോർജ് റൂംമേറ്റിൻ്റെ അടുത്ത് ചോദിച്ചു, അവൻ്റെ വീട്ടുകാരുടെ ആരുടെയെങ്കിലും നമ്പറുണ്ടോ? തായ്ലൻഡിലല്ലേ അവൻ്റെ വീട്, അവനെ അങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുപോകണ്ടേ? അപ്പോൾ ആ പയ്യൻ ഒരു ഫോൺ നമ്പർ ജോർജിന് നേരെ നീട്ടി. അത് മരണപ്പെട്ടു പോയ ആ പയ്യൻ്റെ തായ്ലൻഡിലുള്ള അമ്മയുടെ നമ്പറായിരുന്നു. ജോർജ് ആ നമ്പറിലേക്ക് വിളിച്ചു. ആ പയ്യൻ്റെ അമ്മയാണ് ഫോൺ എടുത്തത്. ഫോൺ എടുത്തപ്പോൾ ജോർജ് ആദ്യം കുറെ സംസാരിച്ചു. പക്ഷേ മകൻ മരിച്ചുപോയി എന്ന് അവരോട് പറയുവാൻ ജോർജിന് കഴിഞ്ഞില്ല. ഒടുവിൽ ആ റൂംമേറ്റിന് ജോർജ് ഫോൺ കൈമാറി. അവനും കുറച്ചുനേരം ആ അമ്മയോട് സംസാരിച്ചു. അപ്പോഴെല്ലാം തന്നെ തൻ്റെ മകൻ തന്നെ വിളിക്കാറില്ലെന്നും ഇനിയൊരിക്കലും തായ്ലൻഡിലേക്ക് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞെന്നുമൊക്കെ പറഞ്ഞ് ആ അമ്മ വിഷമിക്കുകയായിരുന്നു. അങ്ങനെ ആ റൂംമേറ്റിനും ജോർജിനും ആ മകൻ്റെ മരണവാർത്ത ആ അമ്മയെ അറിയിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അല്പനേരം കഴിഞ്ഞ് മനസ്സൊക്കെ ഒന്ന് ശാന്തമായതിനു ശേഷം ജോർജ് വീണ്ടും ആ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. തൻ്റെ മകൻ മരിച്ച വിവരം അവരോട് ജോർജ് എങ്ങനെയോ പറഞ്ഞു. എന്നാൽ ആ വാർത്ത കേട്ടതും ആ പയ്യൻ്റെ അമ്മയുടെ പെരുമാറ്റം ജോർജിനെ വല്ലാതെ ഞെട്ടിച്ചു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, മരിച്ചോ? അവൻ മരിച്ചോ? ആ ശരി. എന്തോ സാധാരണ ഒരു കാര്യം കേൾക്കുന്നത് പോലെയാണ് ആ അമ്മ തൻ്റെ മകൻ്റെ മരണവാർത്ത കേട്ടത്. ഇത് ജോർജിനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ജോർജ് വീണ്ടും പറഞ്ഞു, നിങ്ങളുടെ മകൻ മരിച്ചു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ആ അമ്മ ഒന്നും മിണ്ടിയില്ല. ഒരു 2 നിമിഷത്തേക്ക് അവിടെ നിശബ്ദത മാത്രമായിരുന്നു. 2 നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ അമ്മ വിലപിക്കുവാൻ തുടങ്ങി. അവർ വളരെ ഉച്ചത്തിൽ കരയുവാൻ തുടങ്ങി. അവനോട് ഞാൻ ആ പെണ്ണിനെ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞതാണെന്നും ആ പെണ്ണ് കാരണമാണ് അവൻ മരണപ്പെട്ടത് എന്നുമൊക്കെ പറഞ്ഞാണ് ആ അമ്മ കരയുന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആ കോൾ കട്ടായി. ജോർജ് നേരെ ചെന്ന് ആ റൂംമേറ്റിൻ്റെ അടുത്ത് മരണപ്പെട്ടു പോയ ആ പയ്യൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞുവെന്ന് പറഞ്ഞു. അപ്പോൾ ആ റൂംമേറ്റ് മറ്റൊരു കഥ പറയുവാൻ തുടങ്ങി. ആ മരിച്ച പയ്യൻ 6 മാസങ്ങൾക്ക് മുൻപാണ് തായ്ലൻഡിൽ നിന്നും സിംഗപ്പൂരിലേക്ക് ജോലിക്കായി വന്നത്. അവന് അവൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, മറ്റാരും തന്നെയില്ല. ഇവിടെ ജോലി ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി തിരികെ നാട്ടിൽ പോയി ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരു കുഴപ്പവുമില്ലാതെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. അപ്പോഴാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലുള്ള മരത്തിൻ്റെ തൊട്ടടുത്തുള്ള സിമെൻറ്റ് ബെഞ്ചിലിരുന്ന് ആരോടോ സംസാരിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും കാണുവാൻ തുടങ്ങി. ഇത് ഞങ്ങൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവിടെ ഒരു പെൺകുട്ടി എന്നും രാത്രിയിൽ വരുമെന്നും അവള് വളരെ സുന്ദരിയാണെന്നും അവളും അവനും ഇഷ്ടത്തിലാണെന്നും അവർ കല്യാണം കഴിക്കുവാൻ പോവുകയാണ് എന്നുമൊക്കെയാണ്. രാത്രി ഏറെ വൈകിയാണ് അവൻ മുറിയിലേക്ക് വരുന്നത്. ഏതാണ്ടൊരു 4 മണി വരെയൊക്കെ അവനാ ബെഞ്ചിലിരുന്ന് ആരോടൊന്നില്ലാതെ സംസാരിക്കും. അങ്ങനെയാണ് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായത്, അവിടെ ഒരു പ്രേതാത്മാവുണ്ട്, ആ പ്രേതാത്മാവിനോടാണ് അവൻ സംസാരിക്കുന്നത്. ഇക്കാര്യങ്ങൾ ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പലതവണ ശ്രമിച്ചതാണ്. പക്ഷേ അവൻ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു സംഭവം നടക്കുന്നത്. അവൻ തൻ്റെ അമ്മയെ ഫോണിൽ വിളിച്ചതിന് ശേഷം ഇനി ഒരിക്കലും തായ്ലൻഡിലേക്ക് തിരിച്ചു വരില്ല എന്നും അവനൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലാണെന്നും ആ പെൺകുട്ടിയെ പിരിഞ്ഞ് തനിക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല എന്നുമൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അവൻ്റെ അമ്മയെ ഒരുപാട് തളർത്തി. അവർക്ക് ആകെയുള്ളത് ഇവൻ മാത്രമായിരുന്നു. പക്ഷേ ആ പെണ്ണിൻ്റെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയ അവൻ അമ്മയുടെ സ്നേഹം മറക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടി ദിവസങ്ങൾ മുന്നോട്ട് പോയി. അപ്പോൾ ഞങ്ങളിൽ പലരും അവനോട് അമ്മയെപ്പറ്റി സംസാരിച്ചു. അച്ഛനില്ലാത്ത അവനെ വളരെയധികം കഷ്ടപ്പെട്ടാണ് അവൻ്റെ അമ്മ വളർത്തിയതെന്നും അവരെ ചതിക്കുന്നത് ശരിയല്ല എന്നുമൊക്കെ ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഒടുവിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ ആ പെൺകുട്ടിയോട് ചെന്നിട്ട് അവളെ കല്യാണം കഴിച്ച് തായ്ലൻഡിലേക്ക് കൊണ്ടുപോകുകയാണെന്നും അവിടെ ചെന്ന് അമ്മയോടൊപ്പം സുഖമായി താമസിക്കാമെന്നുമൊക്കെ പറഞ്ഞു. പക്ഷേ അത് കേട്ടപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടിയുടെ ആത്മാവിന് ദേഷ്യം വരികയാണ്. ഇനിയൊരിക്കലും നിന്നെ ഇവിടുന്ന് പോകാൻ അനുവദിക്കില്ല എന്നും ഇവിടെ തന്നെ നീ എന്നും ജീവിക്കണമെന്നും പറഞ്ഞു. ഇത് അവനെ വല്ലാതെ ദേഷ്യപ്പെടുത്തി. കാരണം അവളെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയല്ല അവനങ്ങനെ പറഞ്ഞത്, മറിച്ച് തായ്ലൻഡിൽ പോയി ഒരുമിച്ച് ജീവിക്കുവാൻ വേണ്ടിയാണ്. ഒരു പ്രേതാത്മാവിനോടാണ് താൻ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവാതെ അവൻ അവളെ കുറെ വഴക്ക് പറഞ്ഞതിന് ശേഷം തിരികെ മുറിയിലേക്കെത്തി. പിറ്റേ ദിവസം തന്നെ അവൻ റിസൈൻ ഇടുകയും ചെയ്തു. ശേഷം അവൻ തായ്ലൻഡിലേക്ക് മടങ്ങിപ്പോകുവാൻ തയ്യാറായി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവൻ ഈ കാര്യം ആ മരത്തിൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടിയോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി അവനെ വല്ലാതെ ശപിക്കുവാനും ഇവിടെ നിന്ന് പോകുവാൻ അനുവദിക്കില്ല എന്നും ഇവിടുന്ന് പോകാൻ ശ്രമിച്ചാൽ നിന്നെ കൊന്നുകളയുമെന്നുമൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ അവൻ അവളോട് നീയെങ്കിൽ എന്നെ കൊന്നുകളഞ്ഞേക്കൂ, എന്തായാലും നിന്റെ ഒപ്പം എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എൻ്റെ അമ്മയാണ് എനിക്ക് വലുത് എന്നൊക്കെ പറഞ്ഞു. ശേഷം അവൻ മുറിയിലേക്ക് വന്നു. അവൻ മുറിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ മുഖത്ത് വല്ലാത്ത ഭയവും ദേഷ്യവും പരിഭ്രാന്തിയുമൊക്കെയായിരുന്നു. കട്ടിലിൽ കയറി കിടന്നു. അങ്ങനെ അവൻ കുറേ നേരം അവിടെ കിടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുറിയുടെ വാതിലിൻ്റെ അടുത്തായി ആരോ കാറിൽ കൊലിച്ചിട്ടുകൊണ്ട് വന്നു നിൽക്കുന്നതിൻ്റെ ശബ്ദം കേട്ടു. അത് കേട്ടപ്പോൾ ഞാനും അവനും വാതിലിൻ്റെ അടുത്തേക്ക് നോക്കി. പെട്ടെന്നാണ് അവനൊന്ന് അലറിയത്. ഒരു ഒറ്റത്തവണയെ അവൻ അലറിയുള്ളൂ. അതിനുശേഷം അവൻ മലർന്ന് ബോധരഹിതനായി വീഴുകയായിരുന്നു. വീണ ഉടൻ തന്നെ അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമെല്ലാം രക്തം വരുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ മുറിയിലേക്ക് ഓടി വരുന്നത്. ഇതെല്ലാം കേട്ട് ജോർജ് വല്ലാതെ ഭയപ്പെട്ടു. അയാൾക്ക് പിന്നീട് ഒരു ദിവസം പോലും അവിടെ ജോലി ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ തനിക്കിനി ജോലിക്ക് വരാൻ കഴിയില്ല എന്ന് ജോർജ് കമ്പനിയെ അറിയിച്ചു. ശേഷം താൻ നേരത്തെ ജോലി ചെയ്തിരുന്ന അതേ കമ്പനിയിൽ തന്നെ ജോലിക്കായി കയറി. കുറച്ച് ശമ്പളം കുറവാണെങ്കിലും മനസമാധാനത്തോടെ അവിടെ ജോലി ചെയ്യാമെന്നാണ് ജോർജ് കരുതിയത്. എങ്കിലും അയാൾക്ക് ആ മരത്തിൻ്റെ മുകളിലെ ആത്മാവിനെ പറ്റി അറിയുവാൻ താല്പര്യമുണ്ടായിരുന്നു. പല ആളുകൾ വഴി അതിനെപ്പറ്റി അറിയുവാൻ ജോർജ് ശ്രമിച്ചെങ്കിലും കൃത്യമായ ഒരു വിവരം ആർക്കും തന്നെ നൽകുവാൻ സാധിച്ചില്ല. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ നാട്ടിലെ സുന്ദരിയായ ഒരു പെൺകുട്ടി വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തതിന് ശേഷം കൊല്ലപ്പെട്ടിരുന്നു. അവളുടെ ആത്മാവ് ആ നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് ഒരുപാട് ആളുകളെ ശല്യം ചെയ്തിരുന്നു. ശേഷം എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്ത് അവളെ ആ മരത്തിൽ തറച്ചതാണെന്നാണ് താൻ കേട്ട എല്ലാ കഥകളും കൂടി കൂട്ടിയോജിച്ചപ്പോൾ ജോർജിന് മനസ്സിലാക്കാൻ സാധിച്ചത്.